ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും മണി മാർക്കറ്റ് എന്നും. അപ്പോൾ അതിലെ മണി മാർക്കറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മണി മാർക്കറ്റ് എന്താണ്, ഏതൊക്കെ കോമ്പണൻസ് ആണുള്ളത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്നുള്ളത് നോക്കാം. മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ്, വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ഫോർ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഹു മീറ്റ് ടുഗദർ ടു ഡീൽ ഇൻ ഷോർട്ട് ടേം ഫണ്ട്സ്. അതായത് ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ഷോർട്ട് ടേം ഫണ്ടുകൾ മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാനുമുള്ള ഒരു പ്ലേസിനെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെയാണ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു എ പർട്ടിക്കുലർ പ്ലേസ്. ഇവിടെ നമ്മൾ എന്താ ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ പറയുന്നില്ല. ഷോർട്ട് ടേം ഫണ്ട്സ് ആണ് ഈ ഒരു മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ ഇൻഡിവിജ്വൽസ് അല്ല, അവിടെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇന്റർമീഡിയറീസും ഉണ്ടാവാം ഈ ഒരു ഫണ്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരൊക്കെ ഉണ്ടാവാം? ഇന്റർമീഡിയറീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അത്തരം ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസ് അവിടെ പറയുന്നില്ല, അതിനെയാണ് എന്ത് പറയുന്നത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ടു ലെൻഡേഴ്സ്. അതായത് ബോറോവേഴ്സിന് ഉണ്ടാവുന്ന ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും ലെൻഡേഴ്സിന് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ക്യാഷ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സിംപിളി ഇത് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എന്ത് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ബോറോവേഴ്സും അതുപോലെ തന്നെ ലെൻഡേഴ്സും ആണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ അവർക്ക് അവരുടെ ഷോർട്ട് ടേം ഫണ്ടുകൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മണി മാർക്കറ്റിനെ. ആ ഒരു ഡെഫിനിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് നോക്കുക. ദ സെന്റർ ഫോർ ഡീലിംഗ് മെയിൻലി ഇൻ ഷോർട്ട് ടേം ക്യാരക്ടർ ഇൻ മോണിറ്ററി അസറ്റ് ഇറ്റ് മീറ്റ് ദ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് ഓഫ് ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ടു ദ ലെൻഡേഴ്സ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതൊരു സെന്റർ ആണ് അല്ലെ, ഒരു സെന്റർ ഫോർ ഡീലിംഗ്. അവിടെ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഷോർട്ട് ടേം ക്യാരക്ടറിലുള്ള മോണിറ്ററി അസറ്റുകളാണ്. ഷോർട്ട് ടേം ക്യാരക്ടറിലുള്ള, അതായത് ഷോർട്ട് ടേം ഉള്ള, ഷോർട്ട് ടേം പീരീഡുകളുള്ള അസറ്റുകൾ, മോണിറ്ററി പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സെന്റർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് മീറ്റ്സ് ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്, ബോറോവേഴ്സിന്റെ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനും ലെൻഡേഴ്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് അല്ലെങ്കിൽ ലിക്വിഡിറ്റിയോ ക്യാഷോ പ്രൊവൈഡ് ചെയ്യാനുമുള്ള ഒരു സെന്ററിനെയാണ് എന്ത് പറയുന്നത് ഈ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, ഒരു മണി മാർക്കറ്റിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് മണി മാർക്കറ്റിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ടാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഡെഫിനിഷനിലും മീനിങ്ങിലൊക്കെ പറഞ്ഞു. ഇത് എന്തിന് മാർക്കറ്റാണ്? ഷോർട്ട് ടേം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് ഓർ ഫിനാൻഷ്യൽ അസറ്റ്, അതായത് അതിന് നിയർ മണി എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നിയർ മണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ടാണ്, അത് ഫിനാൻഷ്യൽ അസറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത് നിയർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് ഇത്. അതുപോലെ തന്നെ ഇറ്റ് ഡീൽ വിത്ത് ഫിനാൻഷ്യൽ അസറ്റുകളും, അതായത് മെച്ചൂരിറ്റി പീരീഡ് 1 ഇയർ മെച്ചൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ അസറ്റുകൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ബോറോവേഴ്സ് വിൽ ഗെറ്റ് ഫണ്ട് ഫോർ പീരീഡ് വേരിങ് ഫ്രം എ ഡേ, എ വീക്ക്, എ മന്ത്, 3 to 6 months. ബോറോവേഴ്സിന് അവരുടെ ഫണ്ട് കിട്ടുന്നത് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് അത് വാരി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ 3 to 6 months, അത്രേ വരുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഷോർട്ട് ടേം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഷോർട്ട് പീരീഡ് ആണെന്ന് പറയുന്നത്. സോ ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മാർക്കറ്റ് ഫോർ ഫോളോവിങ് ഇൻസ്ട്രുമെന്റ്. ഈ ഒരു മാർക്കറ്റിൽ ഈ താഴെ പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെന്റുകളാണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നതാണ്. കോൾ മണി ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോട്ടീസ് മണി, റിപ്പോസ്, ടേം മണി, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്, സ്വാപ്പ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ് എക്സെട്ര. ഇത്തരം ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ഒരു കളക്ഷനാണ് ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ദെൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ സബ് മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ഒരുപാട് സബ് മാർക്കറ്റുകളും കൂടെ ഉണ്ട്. അത് കോൾ മണി മാർക്കറ്റ്, ട്രേഡ് വിൽ മാർക്കറ്റ്, അങ്ങനെ കുറച്ച് മാർക്കറ്റുകൾ ഉണ്ട്. അത് മണി മാർക്കറ്റിന്റെ സബ് മാർക്കറ്റുകളാണ്. ദീസ് സബ് മാർക്കറ്റ് ഹാവ് ക്ലോസ് ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രീ മൂവ്മെന്റ് ഓഫ്
മൂവ്മെന്റ് ഓഫ് മൂവ്മെന്റ്സ് ഓഫ് ഫണ്ട്സ് ഫ്രം വൺ സബ് മാർക്കറ്റ് ടു അനദർ. ഇവർ തമ്മിൽ എന്തുണ്ടായാലും ഒരു ക്ലോസ് ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് എന്തുണ്ട് ഫണ്ട്, ഒരു സബ് മാർക്കറ്റിൽ നിന്നും മറ്റൊരു സബ് മാർക്കറ്റിലേക്ക് ഇവിടെ ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫണ്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ദെൻ ബൊറോവേഴ്സ് ഇൻ ദ മണി മാർക്കറ്റ് ആർ ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ്, സ്പെക്യുലേറ്റേഴ്സ് ആൻഡ് ഈവൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ മണി മാർക്കറ്റിലെ ബൊറോവേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കാം? ട്രേഡേഴ്സ് ആവാം, മാനുഫാക്ചറേഴ്സ് ആയിരിക്കാം, സ്പെക്യുലേറ്റേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ ഈവൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നതാണ്, ഇറ്റ് ഡസ് നോട്ട് റെഫർ എ പർട്ടിക്കുലർ പ്ലേസ്. ഇവിടെ ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെഫർ ചെയ്യുന്നില്ല. വെർ ബൊറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ടു മീറ്റ് ഈച്ച് അതർ, അതായത് ബൊറോവേഴ്സിനും ലെൻഡേഴ്സിനും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പർട്ടിക്കുലർ പ്ലേസ് റെഫർ ചെയ്യുന്നില്ല. അതായത് മണി മാർക്കറ്റ് എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ പ്ലേസ് ഇല്ല എന്നാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ക്യാരി ചെയ്യുന്നത് ഓറൽ ഓർ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ദെൻ ദ റെലവന്റ് ഡോക്യുമെന്റ്സ് ആർ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് സബ്സിക്വന്റ്ലി. അതുപോലെ തന്നെ എന്തെങ്കിലും റെലവന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിലൂടെയും എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഓറൽ ഓർ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു അതിലൂടെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് മണി മാർക്കറ്റിൽ. അപ്പൊ ഇത്രയും പോയിന്റുകളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ദ ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് കോമ്പണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആരൊക്കെയെന്നുള്ളതാണ്. സെൻട്രൽ ബാങ്ക് ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഹൗസസ്. ഇതൊക്കെയാണ് മണി മാർക്കറ്റിലുള്ള ഇമ്പോർട്ടന്റ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഡീൽ ഇൻ മണി ബട്ട് ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ നിയർ മണി അസറ്റ്. അതായത് ഇവിടെ നമ്മൾ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളോ അല്ലെങ്കിൽ നിയർ മണി അസറ്റുകളോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മണി ഡീൽ ചെയ്യുന്നില്ല. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചോ നിയർ മണി അസറ്റുകൾ ഉപയോഗിച്ചോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. Then it is a need based market where the demand and supply of money shape the market. ഇത് ഒരു നീഡ് ബേസ്ഡ് മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി ആണ് ഈ ഒരു മാർക്കറ്റിനെ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എടുത്ത് പറയുന്ന ഫീച്ചർ എന്താണ്, ഷോർട്ട് ടേം ഫണ്ടുകളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെ ഒരു മെച്യൂരിറ്റി പീരീഡ് 1 ഇയർ ആയിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ടുകളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നോക്കണം, അതുപോലെ തന്നെ കോമ്പണൻസ്, സബ് മാർക്കറ്റുകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ്. അതിൽ എസൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ബാങ്ക്, എക്സിസ്റ്റൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റുകൾ അവൈലബിൾ ആയിരിക്കണം. പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്, അപ്പൊ ഡിഫറെന്റ് സെക്ടേഴ്സുകൾ തമ്മിൽ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റിൽ ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ആണ് ഉണ്ടായിരിക്കേണ്ടത്. പ്രസൻസ് ഓഫ് ബിൽ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് റിസോഴ്സുകൾ ഉണ്ടായിരിക്കണം. സെക്കൻഡറി മാർക്കറ്റിന്റെ നിലനിൽപ്പ് അവിടെ, അതും എന്താണ് ഈ ഒരു ഫ്യൂച്ചർ ആണ്. ദെൻ ആമ്പിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ഇനി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റിന് ഉണ്ടായിരിക്കേണ്ട എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടെയാണ് ഇപ്പൊ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത്രയാണ് എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.